ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല വറുത്ത് വെച്ചേക്കണ ചിക്കൻ കറിയാണ്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. നമ്മളിപ്പോൾ ഒരു 2 കിലോ ചിക്കനാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ ടെർമറിക് പൗഡർ, അതായത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കോക്കനട്ട് ഓയിൽ ഇതൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സ് ചെയ്ത് നമ്മളൊരു അരമണിക്കൂറോളം മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നല്ലൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് നെയ്യുള്ള ഇറച്ചിയാണെങ്കിൽ കുറച്ച് നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ മതി. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തല പുരട്ടി വെച്ചേക്കാം ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ്റെ വലിയ വലിയ പീസൊക്കെ ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വരഞ്ഞിട്ടേക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ അതിൽ പൊടികളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചത്. ഇപ്പം നമ്മുടെ ചിക്കൻ ഒരുവിധം നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കാം. നിങ്ങൾക്ക് എന്തോരം ഫ്രൈ ആയിട്ട് കിട്ടണം അതുപോലെ നിങ്ങൾ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം, അതുകൊണ്ട് നമ്മൾ ഒരുവിധം നന്നായിട്ട് മുരിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒന്നാമത്തെ ട്രിപ്പ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും വറുത്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലിൽ തന്നെ വറുത്തെടുക്കണമെങ്കിൽ കോക്കനട്ട് ഓയിലിൽ തന്നെ വറുത്തെടുക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ വേറെ ഏതെങ്കിലും കുക്കിംഗ് ഓയിലോ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ ഒരുവിധം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനുള്ള മസാല റെഡിയാക്കിയാണ് ചെയ്യണത്. അതിനു വേണ്ടി ഒരു പാത്രം നമ്മൾ അടുപ്പിൽ വെക്കാം. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്തെടുത്ത ഓയിൽ, അതായത് നമ്മുടെ ആ കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണത്. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മളൊരു 3 സവാളയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 2 വലിയ അല്ലി വെളുത്തുള്ളി നന്നാക്കിയത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം മുരിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ചിക്കൻ വറുക്കാൻ നേരത്ത് അതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് കറുകപ്പട്ട, അതായത് കറുകപ്പട്ടയുടെ 3-4 കഷ്ണമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുവിധം നന്നായിട്ട് നമുക്ക് വഴട്ടി കിട്ടണം. വഴട്ടി കിട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ പച്ചമുളക് 1/6 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് നമ്മൾ നീളത്തിൽ എടുക്കുക. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി നമ്മൾ നീളത്തിൽ അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അതുവരെ നമുക്കതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരുവിധം നമ്മൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം ചില്ലി പൗഡറും 1-2 ടീസ്പൂണോളം കൊറിയാൻഡർ പൗഡറും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് ചിക്കൻ മസാലയും പിന്നെ 1.5 ടീസ്പൂണോളം നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലകളൊക്കെ നിങ്ങൾ ചിക്കൻ എടുക്കുന്ന അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് പെരിഞ്ചീരകം 1/2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കാവുന്നതാണ്. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കുക. അതായത് നമ്മൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് വരണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് വേണം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്തോരം ഗ്രേവി ആവശ്യമുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതൊന്ന് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഉപ്പ് വല്ലതും കുറവുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് നമ്മുടെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോരം ചാറ് വേണം അതിനനുസരിച്ച് നിങ്ങളുടെ ചിക്കൻ നിങ്ങൾക്ക് കുറുക്കി എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ വറുത്ത് വെച്ച ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്താം. ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.